ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇത്തിരി തിരക്കായിരുന്നു. തിരക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ ഇത്തിരി വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കുട്ടി കുട്ടി വിരുന്നുകാരായിരുന്നു കേട്ടോ. നമ്മൾ ഫോണൊക്കെ എടുത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് നമുക്ക് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കൊണ്ടും തരിക, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ, പിന്നെ നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരെ എനിക്കിനെക്കാട്ടി മുന്നൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോകളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ അമ്മയും അനിയത്തിയും അപ്പച്ചനും ഒക്കെ ഇന്നിവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തലേദിവസം വൈകുന്നേരത്തിന് ഒരു വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ അമ്മയ്ക്ക് അവിടെ ഇത്തിരി തിരക്കായ കാരണം ഇവിടെയാണ് നിന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തിന് അമ്മയും അപ്പച്ചനും കൂടിയിട്ട് വീട്ടിലേക്ക് ഇങ്ങോട്ട് ആനന്ദപുരത്തേക്ക് പോന്നു. അപ്പോൾ കാലത്തെ എണീക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചായക്ക് വേണ്ട. അപ്പോൾ ചായട്ട് നിന്ന് ഇത്തിരി നേരത്തെ പോകണം, അതുകൊണ്ട് ഞാൻ പുട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. നേരത്തെ പോണ ദിവസങ്ങളിലൊക്കെ പുട്ടായിരിക്കും. പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാലോ, ചേട്ടന് പുട്ടാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പുട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഞാൻ അതിൻ്റെ ഇടയിൽ കാപ്പി, കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്തിരി ശക്തി എടുത്ത് ഞാൻ കുടിക്കുന്നുണ്ട്. ഞാൻ വല്ലപ്പോഴൊക്കെയാണ് അങ്ങനെ കാപ്പിയൊക്കെ ഞാനായിട്ട് കുടിക്കുള്ളൂ. എന്നാലും ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു അമ്മ ഉള്ള കാരണം, അമ്മ അപ്പച്ചനുള്ള കാരണം അവർക്ക് എന്തായാലും കാപ്പി വേണം. അപ്പോൾ എന്തായാലും വെച്ച് അപ്പോൾ ഞാനും കൂട്ടിയെടുത്ത് കുടിച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ പുട്ടൊക്കെ സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞ് വിരുന്നുകാരിയാണ് കേട്ടോ. അവൾ നടന്നു തുടങ്ങിയിട്ട് തിരിച്ച് തിരിച്ച് നടന്നൊക്കെ തുടങ്ങി. ഇപ്പോൾ 2 ദിവസം മുന്നേ ഇച്ചിരി സ്പീഡൊക്കെ ആയിട്ട് നടന്നു തുടങ്ങിയിട്ടാ. അപ്പോൾ ഒന്ന് എണീറ്റൊക്കെ വരികയാണ്. നമ്മളിത്തിരി ഒന്ന് സ്നേഹിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ കയറിക്ക് വരും കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് സത്യം പറഞ്ഞാൽ കൊഞ്ചിപ്പിച്ചും കണ്ടിട്ടൊന്നും കൊതി തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ദൂരെയാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയില്ല. ഉച്ച തിരിഞ്ഞ് ഉച്ചയ്ക്ക് അല്ല ഉച്ചയാവണേക്കാട്ടി മുന്നേ അവർ പോവാനായിട്ട് നിൽക്കണം കേട്ടോ വീട്ടിലേക്ക്. അവിടെ അമ്മയ്ക്ക് കുറച്ച് പണികളുണ്ട്, അലക്കാനും കാര്യങ്ങളൊക്കെ ഇത്തിരി അധികം ഉണ്ട്. അപ്പോൾ എന്തായാലും പോവാണ്. ഞായറാഴ്ചയാണ് അമ്മയ്ക്ക് ഒരു ഒഴിവുള്ളത് കേട്ടോ, ആകെ അംഗനവാടിയിൽ ഹെൽപ്പറാണ്. അപ്പോൾ ഞായറാഴ്ചയാണ് ഒരു ഒഴിവുള്ളത്. അപ്പോൾ പോവാണ്ട് പറ്റില്ല. അപ്പോൾ ഈ കുഞ്ഞിപ്പെണ്ണും കൂടി അവരെ കൂടെ പോവാണെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി പോകുമ്പോൾ അവൾക്ക് സങ്കടമായിട്ടാ. അപ്പോൾ അവർ പോകുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്തെ നമുക്ക് വേറെ വിരുന്നുകാരുണ്ട്. അപ്പോൾ പോകാനായിട്ട് ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുമണി ദൈവം കിടന്ന് ഉറങ്ങിയിട്ടാ, ഉറങ്ങാനുള്ള ഒരു വാശിയും ഒരു ക്ഷീണമൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ ഒക്കെ വന്നിട്ട് കുഞ്ഞിപ്പെണ്ണും കൂക്കുമണിയും കൂടിയിട്ട് ഓടിപ്പോയി ഇതേ ഓട്ടോറിക്ഷയിൽ കയറുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ പോയി കയറാനായിട്ട് കയറാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരും കൂടെ പോവാണ്, കുഞ്ഞിപ്പെണ്ണും കൂടെ പോവാണ്. മേമി പറയുന്നതനുസരിച്ചോളോട്ടാ കേട്ടാ. ടാറ്റാ ടാറ്റാ. ആ ഒതുങ്ങി നോട്ടാ, അപ്പുറത്തേക്ക് പോയരുത്. ഇരിക്കി ഇരിക്കി പോയി പോക്ക, കയറിയിരിക്കി കയറിയിരിക്കി. അങ്ങനെ അവർ പോയി. പിന്നെ നല്ല മഴക്കാരാണ്. അപ്പോൾ കുറച്ച് ചവറൊക്കെ ഞാൻ വാരി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തീയിട്ട് കളയാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തീയിട്ട് ആകെ വേർത്ത് ഒലിച്ചു കിട്ടാന്ന് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ അപാകത്തൊക്കെ കണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടാ. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ചെറിയ രീതിയിൽ മാറാലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മൂലകളിൽ കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഇത്തിരീശൊക്കെ വന്നിട്ടുണ്ട്. അതെന്തായാലും ഞാനൊന്ന് തട്ടാന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് അവിടെ മാറാലക്കോലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വാതിൽ മറഞ്ഞിരിക്കണ കാര്യം ഞാൻ അറിഞ്ഞില്ല. നമുക്ക് അവിടെ തുറക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ കോണിപ്പടിയാണ് കേട്ടോ അവിടെ. അപ്പോൾ ആ ടി വിയുടെ മുകളിൽ ഇത്തിരിയധികം മാറാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികം ഒന്ന് തട്ടിയെടുത്തു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടില്ല, എന്നാലും ഉണ്ട്. നമ്മുടെ ഫാനുമൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊടിയൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ തട്ടിയെടുത്തിട്ട്. അപ്പോൾ ഇന്ന് മാറാലടിക്കലും മാറാലടി പിന്നെ മോളും ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അവള് ഇതിൻ്റെ ഇടയിൽ കൂടി നടന്ന് മൂക്കിലും കണ്ണിലൊക്കെ പൊടിയൊക്കെ പോയി നമുക്ക് വീണ്ടും വീണ്ടും ഇരട്ടിപ്പണി പോലെയാക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ സൈഡുകളിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോലെ പൊടി ഉണ്ടല്ലോ. നമ്മുടെ വീട് പണി മൊത്തമായിട്ട് അങ്ങോട്ട് ഒക്കെ അങ്ങോട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് ഇനി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വശത്ത് കാണുന്ന മാറാലകളൊക്കെ ഒന്ന് തട്ടി തൂവിടുക്കാം കേട്ടോ. അധികം ഒന്നും ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് കുറേ നാളൊക്കെ കൂടുമ്പോൾ ഒന്ന് തട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എടുക്കാനും പിടിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നല്ല പൊടിയൊക്കെ ആവും. അപ്പോൾ അതിന് മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ തട്ടി തൂവി നമുക്ക് എടുക്കാട്ടോ. അത് Thank you.
അധികം മാറാനൊന്നും ഉണ്ടായില്ല കേട്ടോ. അത് ഈ കിടക്കണം തന്നെ ഉണ്ടായുള്ളൂ, എല്ലാകത്തും കൂട്ടിയിട്ട് ഇത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മുടെ ജനലകളും പൊടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് ഞാൻ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തുറന്ന് തട്ടി പിന്നെ ഡീറ്റെയിലായിട്ട് നമുക്ക് തട്ടാനുണ്ട്. ഞാൻ ജസ്റ്റ് അങ്ങനെ കാണണമെന്ന് മാത്രം തട്ടിയിട്ടു കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ചെറിയ തുമ്മലും കാര്യങ്ങളൊക്കെ വരലുണ്ട്. അപ്പോൾ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു ജനലയുടെ സൈഡുകളിൽ. നമുക്ക് ചെറിയ ചൂലുണ്ട്, ഇതുപോലത്തെ ചെറിയൊരു ചൂലുണ്ട് കേട്ടോ, ചെറുത്. നമുക്ക് പൊടിയൊക്കെ തട്ടാൻ പറ്റട്ടെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്ത് ഞാൻ ഓണാക്കി വെച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓണല്ലായിരുന്നു, ഓഫായിരുന്നു. അപ്പോൾ പിന്നെ നോക്കിയപ്പോഴാണ് ഓഫാണെന്ന് തോന്നിയത് കണ്ടത്. പിന്നെ കുഞ്ഞിപ്പേണ്ടി ഇല്ലാണ്ട് ഒരു സുഖമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു ആളണക്കെ ഇല്ലാണ്ടാകുമ്പോൾ ഒരു സുഖമില്ല നമുക്ക് മനസ്സിന്, അതിൽ ഭയങ്കര സങ്കടമൊക്കെ തോന്നും. അപ്പോൾ അവൾ കുറച്ച് നേരം പോയുള്ളൂ, വൈകുന്നേരം തിരിച്ച് കൊണ്ടുവന്നാലും ഈ ഒരു കുറച്ച് നേരം മനം ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്നിട്ട് പറയാം, ഇവിടെ പണികളൊക്കെ നടന്നുണ്ടെങ്കിലും കുഞ്ഞിപ്പേണ്ണും അല്ലെങ്കിൽ അച്ഛനൊക്കെ ആരും ഇല്ലാട്ട ആരും ഇല്ലാണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്. നമുക്ക് ചില നേരത്തൊക്കെയാണ് ഇങ്ങനെ കുറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ വരും. ആരില്ലാത്ത സമയത്ത് നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മാന്തിയും പിടിച്ചും അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കുമ്പോൾ അങ്ങനെ നമുക്കങ്ങനെ തോന്നിയില്ല. പക്ഷേ ഇപ്പം ചെറിയ നമുക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഈ അകത്താണ് പണിയെടുക്കുന്നത്, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ആകെ ഒരു ഒരു മൂകതയാണ് കേട്ടോ. കുളിക്കണം, പിന്നെ സംഘത്തിൽ പോകാനായിട്ട് സമയമായിട്ടില്ല. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നമുക്ക് സംഘത്തിൽ പോകട്ടാ. ഓക്കെ. ഞായറാഴ്ചയിലെ സംഘമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഗംഭീര മഴയായിരുന്നു കേട്ടോ. ഞാൻ തുണികളൊക്കെ ഞാൻ പുറത്തെടുത്തിട്ട് മഴക്കാർ കണ്ടപ്പോൾ ഓടി ഇവിടെ എടുത്ത് തന്നെയാണ് കേട്ടോ. പുതിയൊരു സംഘം തുടങ്ങിയതാണ്, കുടുംബശ്രീയിലുണ്ട്, ഇപ്പോൾ ചെറുതായിട്ട് പ്രൈവറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ആഴ്ചയിൽ 50 രൂപ വെച്ച് അടച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ 200 രൂപ വെച്ചിട്ട് അടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേരണം കേട്ടോ. എത്ര ദിവസം പോകുന്നറിയില്ല, ഗംഭീര മഴയാണ്. പിന്നെ ഇതേ കുഞ്ഞീച്ചൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഴയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ചായ കുടിക്കാനായിട്ട് തോന്നിയിട്ട് അപ്പോൾ കുറച്ച് പാലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ കുടിച്ചത്, ഞാൻ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും കഴിക്കാനൊന്നുമില്ല, ജസ്റ്റ് ചായ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കപ്പിലാണ് കേട്ടോ ആറ്റി വെച്ചത്. അപ്പോൾ അത്ര കുറേ ചായ ഒന്നും ഇല്ല, പക്ഷേ എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ വന്നപ്പോൾ പിന്നെ ഇറച്ചിക്കറിയുടെ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കുട്ടികൾക്ക് തികയുള്ളൂ, മറ്റേ വലിയ ചേച്ചിക്കും ചേട്ടനും ചിലപ്പോൾ അത് തികയാൻ വഴിയില്ല. അപ്പോൾ ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോയ വാങ്ങിച്ചിട്ടുണ്ടായിട്ട് സോയ ചങ്ക്സ്. അപ്പോൾ അതൊന്ന് നമുക്ക് കറി വയ്ക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ അതിന് ഞാൻ 2-3 സവാളയും പിന്നെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു കറി വയ്ക്കാം. പിന്നെ കറി വയ്ക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, കാരണം കറണ്ട് ഉണ്ടായില്ല കേട്ടോ. ഗംഭീര ഇട്ടായിരുന്നു അവിടെ ഈ മഴക്കാരും വീട്ടിലൊക്കെ കൂടിയപ്പോൾ നമുക്ക് ഈ ഷോർട്ടൊക്കെ ആയി എടുക്കായിരുന്നു. അപ്പോൾ പിന്നെ അവർ വന്നിട്ടാണ് നമുക്ക് ഓണാക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ അങ്ങനെ കറണ്ട് ഇല്ലാണ്ട് നമുക്ക് അടുക്കളത്തെ വീഡിയോകളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പോഴും നല്ല അത്യാവശ്യം നല്ല മഴ പോലെ ചാറ്റലുണ്ട് കേട്ടോ. അവർക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ അവരുടെ അവിടെ മഴ പെയ്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് മാപ്രാണൊക്കെ എത്തിയപ്പോൾ ഗംഭീര മഴയായിരുന്നു. അവരെ കയറുന്ന് കയറുന്ന് വന്നിട്ട് നേരം വൈകി, നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ, നേരം വൈകി എത്തിയപ്പോൾ. ഇവിടെ ഭയങ്കര ഇടി കൊടുക്കായിരുന്നു, ഭയങ്കര ഇടി വേട്ട, ഇടി മിന്നൽ ഇടി വെട്ടു. ഇപ്പുറത്ത് പോയിട്ടോ, ഇപ്പുറത്തെ ചെരുപ്പ് കിട്ടാൻ നനയും. കുറച്ച് കഴിയുമ്പോ നമുക്ക് മലക്കളെ വരെ പോകണം. കുഞ്ഞിപ്പിണ്ണ കൊണ്ടുവരാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അധികമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഹാപ്പിയായിട്ട് ചേട്ടൻ്റെ നൈറ്റ് ആയിരുന്നു കേട്ടോ. അത് കാരണം ഒരു ഒത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി വലിയേച്ചും കുഞ്ഞേച്ചും നമ്മളെല്ലാവരും കൂടിയിട്ട് അടുത്തൊരു എന്തെങ്കിലും ഒന്ന് കൂടണം. അപ്പോൾ ഇത്രേ ഉള്ളൂ വിശേഷങ്ങൾ കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഇവർ 2 ദിവസം ഉണ്ടാവും, പിള്ളേർ 2 ദിവസം ഉണ്ടാവും കേട്ടോ നമ്മുടെ കൂടെ. വ്യാഴാഴ്ച ആണല്ലോ ക്ലാസ് ഉള്ളത്. അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരത്തിനൊക്കെയാണ് ചിലപ്പോൾ പോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.